ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ചു നാൾ മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് വായിച്ചു. വളരെ കൃത്യമായി ഞാനത് എൻ്റെ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റൽ, അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലാണ്. ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒരു മനുഷ്യനുണ്ട് അത്രേ. അയാൾ കാവി മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ആരെ കണ്ടാലും അയാൾ അല്ലാഹു അക്ബർ എന്ന് പറയും. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഭൂരിപക്ഷ വർഗീയതയെ സംബന്ധിച്ച് നമ്മൾ എതിർക്കണം, എന്നാൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് അത് വളമാകാനും പാടില്ല. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം, അത് ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നതായിരിക്കരുത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭീകരവാദങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ നേടേണ്ടതുണ്ട്. ഇപ്പോൾ അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ, അവരുടെ ഉത്സവങ്ങളിൽ അവർ കൂടിച്ചേരുമ്പോൾ അവരുടെ ആഘോഷവേളകളിലേക്ക് കയറി ചെന്ന് ഒരു കത്തിയെടുത്തിട്ട് അവരെ കുത്തണമെന്നും, അതല്ലെങ്കിൽ ഒരു പിസ്റ്റൾ എടുത്തിട്ടെങ്കിലും അവരെ കൊല്ലണമെന്നും, അവർ സഞ്ചരിക്കുന്ന ട്രെയിന് ഒരു പഴത്തൊലി ഇട്ടിട്ടെങ്കിലും തെറ്റിക്കണമെന്നും, അവരുടെ ആഘോഷങ്ങൾ മുടക്കണം, കുറച്ച് കാഫിറുകളെ കൊല്ലണമെന്നും, അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരു കാഫിറിനെ കൊന്നാൽ സ്വർഗത്തിൽ മദ്യപ്പുഴയും 72 മദിരാക്ഷിയെയും കിട്ടുമെന്നും എണ്ണമറ്റ കുണ്ടന്മാരെയും ഒക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ ന്യായീകരിച്ച് മദ്രസാ തലങ്ങളിലൂടെ ഭീകരവാദം പഠിക്കുകയും ആ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന 90% മുസ്ലിം ഭ്രാന്തന്മാരുള്ള, മുസ്ലിം മതഭീകരരുള്ള, എൻ്റെ മതം മാത്രമാണ് ശരിയെന്നും എൻ്റെ വിശ്വാസം അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യാത്ത ആളുകളെയൊക്കെ കൊന്നുകളയണമെന്നും വിശ്വസിക്കുന്ന അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികളുള്ള നാട്ടിലിരുന്നിട്ടാണ് MV ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ ഭൂരിപക്ഷ വർഗീയതയാണ് ലോകത്തെ ഏറ്റവും അപകടകരമെന്ന് പറയുന്നത്. എല്ലാത്തരം വർഗീയതയും അപകടമാണ്. പക്ഷേ RSS BJP ലോകത്തിലില്ല. അപ്പോ ലോകത്തു മുഴുവനും മനുഷ്യകുലം, മനുഷ്യരുള്ള എല്ലാ ഭൂമികയിലും ഉള്ള ഒരു വിഭാഗമാണ് ഈ മതതീവ്രവാദികൾ. അവര് ചെല്ലുന്നിടമെല്ലാം ഭീകരവാദ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അവർക്ക് ഇണഞ്ഞു പരിശ്രമിക്കാറുണ്ട്. ഈ നാട്ടിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്? അവർ പ്രതികരിക്കാൻ പാടില്ലേ? ഇപ്പൊ പൂഞ്ഞാറ് ഒരു പള്ളി അങ്കണത്തിലേക്ക്, ക്രിസ്ത്യൻ ചർച്ച് അങ്കണത്തിലേക്ക് 10-27 ആളുകൾ ഇരച്ച് കയറി അതിൽ സഹവികാരിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ഭീകരമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച് ആ നാട് മുഴുവനും ഭീകരത പരത്തുകയും ചെയ്താൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യണം? പ്രതികരിക്കാൻ പാടില്ലേ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും അവരെ ഇത് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയാൻ പാടില്ലേ? പോലീസുകാർ പോലും അവരെ ഭയന്നു മാറി നിൽക്കുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ പാടില്ലേ? വീഡിയോ എടുക്കാൻ പാടില്ലേ? അവരുടെ വാഹനങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ലേ? എന്ത് ചെയ്യണം ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ? മുസ്ലിം മതഭീകരതയ്ക്ക് അവർ കഴുത്ത് നീട്ടിക്കൊടുക്കണം. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് മുസ്ലിങ്ങൾ കൊടുക്കാത്ത ലിംഗനീതി തങ്ങളുടെ അമ്പലത്തിലും ഇല്ല എന്ന് പറഞ്ഞ് അതും കൊടുക്കാനായിട്ട് അവര് അലറി വിളിക്കുമോ? വിളിക്കും. അതായത് അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലും ഞങ്ങൾക്ക് സംവരണം വേണമെന്ന് പറയുമോ? ഇവർക്ക് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇവർക്ക് ലിംഗനീതി കിട്ടുന്നില്ല. ഇസ്ലാമിലുണ്ടോ ലിംഗനീതി? ഇല്ല. ഇസ്ലാമിൽ ആൺകോയ്മയേ ഉള്ളൂ. പെണ്ണിനെ വെറും ഒരു ഭോഗവസ്തുവായി, കൃഷിയിടമായി മാത്രം കാണണോ? എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എങ്ങാനും പെണ്ണിനെ മനുഷ്യനായിട്ടെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? നിസാഹുക്കും ഹർത്തുലക്കും ഫഹത്തു ഹർത്തക്കും അന്നാശിത്തും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ സ്ത്രീയെ വെറും ഒരു ഭോഗവസ്തുവായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാറ്റണോ? ഇസ്ലാമിൽ പോലും ഇല്ലാത്ത ലിംഗനീതി, ലിംഗനീതി എന്ന് പറഞ്ഞ്
ഇവർ ഈ നാട് മുഴുവനും കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ലിംഗനീതിയല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബിഗ് ബോസ് നടക്കുകയാണ്, ഞാൻ ആ പ്രോഗ്രാം കാണുന്ന ആളല്ല, അഡ്വാൻസ് ആയിട്ട് തന്നെ പറയട്ടെ, എനിക്കങ്ങനെ സമയം ചെലവഴിക്കാനും ഇല്ല. ഞാൻ വാർത്തകളിലൂടെ മനസ്സിലാക്കിയതാണ് ആറോളം മുസ്ലിം പെൺകുട്ടികൾ, അതിലൊരാള് ദാ ജാസ്മിൻ ജാഫറോ അങ്ങനെ കണ്ടാണ്, ആ പെൺകുട്ടി ആദ്യമായിട്ട് തന്നെ യൂട്യൂബറാണ്, ആ പെൺകുട്ടി ഇന്റർവ്യൂവിന് വന്ന സമയത്ത് തട്ടമിടണമെന്നും ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണെന്നും എന്റെ മതം അത് അനുശാസിക്കുന്നെന്നും പറഞ്ഞു. നെയിൽ പോളിഷ് ഹറാമാണ്, അത് ഇടാൻ പാടില്ല എന്ന്. ഇപ്പൊ അതൊക്കെ ഇട്ടിട്ടുണ്ടോ? തട്ടമുണ്ടോ ബിഗ് ബോസില്? ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏ, തട്ടമൊന്നും ഇട്ടിട്ടല്ല ബിഗ് ബോസിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാ. ഈ ആറ് പെൺകുട്ടികളേക്കും വിലക്കുകൾ ഏർപ്പെടുത്തുമോ? പള്ളികളിൽ നിന്ന് ഭ്രഷ്ടുണ്ടാകുമോ? അവര് മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്തെങ്കിലും യുദ്ധകാഹളം മുഴക്കുമോ അവർക്കെതിരെ? അതെ, ഇസ്ലാമിക പൗരോഹിത്യത്തിന്റെ ഇത്തരം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയ നിയമങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുവതലമുറ കയറി വരുന്നത്. അങ്ങനെ വരണം. ഇനി പള്ളിക്കാട്ടിൽ അടക്കില്ലേ? വേണ്ട എന്ന് പറയാൻ കഴിയണം. പള്ളി വിലക്കുമോ? അങ്ങ് വിലക്കിക്കോ എന്ന് പറയാൻ കഴിയണം. ആണ്ടിൽ ഒരിക്കൽ വരുന്ന ആഹ്ലാദത്തിന്റെ വിഷു സദ്യ, ഓണസദ്യ, ക്രിസ്മസിന് കേക്ക് മുറിക്കല്, ഇതൊക്കെ ഹറാമാക്കി മാറ്റുമ്പോൾ വിശപ്പിന്റെ വില എന്ന കോമഡി കേട്ട് നോമ്പെടുത്ത് നടക്കുന്ന ഹിന്ദുക്കളുമില്ലേ? ഇല്ലേ? എത്രയോ ഹിന്ദു കുടുംബങ്ങളുണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്ന. എത്ര പേരുണ്ട് നമ്മുടെ ടി എൻ പ്രതാപനെ പോലെയുള്ള എത്രയോ അവസരവാദികളുടെ കൂടെ നാടാടിയത്? വിശപ്പറിയാ നോമ്പെടുക്കണോ? ഏ, കയ്യോ അല്ലെങ്കിൽ കാലോ ഒടിയുന്നതിന്റെ വേദന അറിയാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓടിച്ചിട്ട് അടിച്ചൊടിക്കണോ? എയ്ഡ്സ് രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടാൽ മാത്രമേ അതിന്റെ ഭവിഷ്യത്തുകൾ അറിയാൻ കഴിയുള്ളൂ എന്നുണ്ടോ? അനാഥത്വത്തിന്റെ വേദന അറിയാൻ മാതാപിതാക്കളെ അടിച്ചു കൊല്ലുവോ? അതോ കുട്ടുകത്തിൽ വെച്ച് പുഴുങ്ങോ? അനിസ്ലാമികം എന്ന കാരണത്താൽ ഭരതനാട്യം പഠിച്ച പെൺകുട്ടിയെ പുറത്താക്കി സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ പോലും നിഷേധിച്ച ഈ മുസ്ലിം സമുദായത്തിനെതിരെ ഒന്നും മിണ്ടാതെ, അവരുടെ വർഗീയതക്കെതിരെ, അവരുടെ ഈ വിഭാഗീയതക്കെതിരെ സംസാരിക്കാതെ വിശ്വാസമില്ലാത്തവരെ തൃശൂരിലെ അമ്പലത്തിൽ കയറ്റി നൃത്തം ചെയ്യിക്കാൻ വേണ്ടി ആക്രോശിക്കാൻ ഇവിടെ ഹിന്ദുക്കളില്ലേ? ഇല്ലേ? മദ്രസകളിൽ ആഴ്ചകൾ തോറും കുഞ്ഞുകുട്ടികളെ ബലാത്സംഗം ചെയ്താലും പീഡിപ്പിച്ചാലും ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയാലും ശരി, അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ അണ്ടിക്കണ്ണു മുരുട്ടി ഉത്തരേന്ത്യയിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകളില്ലേ? ഏതെങ്കിലും പീഡനത്തിൽ ഹിന്ദു ദേവി ദേവന്മാരെ അവഹേളിച്ച് ചിത്രം വരച്ച ആളുകളെ പോലും ആദരിച്ച നാടാണിത്. അവരെ ഇനി അമ്പലത്തിൽ കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചും ഹിന്ദുക്കൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതൊന്നും അല്ല പറയാനുള്ളത്, പറയാനെമ്പാടുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് എന്തോ ആ ഇരട്ടത്താപ്പുകളാണ് ഇവിടെയുള്ള മതേതരത്വം എന്ന് പറയുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന കുറെ ഹിന്ദു ലിബറൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. മുസ്ലിങ്ങളുടെ കൈയടിക്കു വേണ്ടി മാത്രം, അവരുടെ പിന്തുണയ്ക്കു വേണ്ടി മാത്രം, അവരുടെ മതേതരൻ എന്നുള്ള 916 സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പലതും മാറിയും മറിഞ്ഞും പറയുന്ന നിലപാടുകൾ തള്ളിയും ഉൾക്കൊണ്ടും പറയുന്ന ആളുകളുണ്ടല്ലോ. ഏ, അങ്ങനെ പല ആളുകളെയും കുലസ്ത്രീകൾ എന്ന് വിളിക്കുന്ന ആളുകൾ, പരിഹസിക്കാൻ മടിയില്ലാത്ത ആളുകൾ, എന്നാൽ ഇതൊക്കെ നമുക്കിടയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ മുന്നോട്ട് വെക്കുന്ന അടിമ സംസ്കാരമുണ്ടല്ലോ, അത് എല്ലാവർക്കും പറ്റില്ല. വ്യക്തിത്വമുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അത്. ഹൈന്ദവ പ്രതിരോധത്തെ ഭൂരിപക്ഷ വർഗീയതയായി അടയാളപ്പെടുത്താൻ ബോധമുള്ള ആളുകൾ നിൽക്കുമോ എന്നത് നമ്മൾ ഇനി ചിന്തിക്കേണ്ടതുണ്ട്. കേരള പോലീസിനെ നരേന്ദ്രമോദിയാണ് നിയന്ത്രിക്കുന്നത് എന്ന ഊള ഉത്തരം പറഞ്ഞ് കമന്റുകളിലൂടെ ഞെളിഞ്ഞു നടക്കുന്ന ആളുകളും എം വി ഗോവിന്ദന്മാരും ഒക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നും ഈ കാലഘട്ടത്തിന്റെ ചലനങ്ങളെ കുറിച്ച് അറിയുന്നു എന്നും ചിന്തിക്കണം. ഇസ്ലാമിക മതഭ്രാന്തന്മാർക്ക് ഹാലിളകുമെന്ന് കരുതി അവർ പൊതുനിരത്തിലിറങ്ങി നിരത്തുകൾ കത്തിക്കുകയും കോലാഹലം കാണിക്കുകയും എന്ന് കരുതി എന്തും ചെയ്യാൻ മടിക്കാത്തവരോ എന്ന് കരുതി മറ്റൊരു വിഭാഗം എന്ത് ചെയ്യണം? ലോഹ ഊരിവെക്കണോ? കാവിമുണ്ട് ഉപേക്ഷിക്കണോ? ചന്ദനക്കുറി മായ്ച്ചു കളയണോ? അതല്ലെങ്കിൽ ഹൈന്ദവ ബിംബങ്ങളെയൊക്കെ അടിച്ചു പൊട്ടിച്ച് ക്ഷേത്രങ്ങളൊക്കെ അടിച്ചുടച്ച് അവിടെയൊക്കെ പള്ളികളാക്കണോ? മുസ്ലിം പള്ളികളാക്കണോ? ഏ, അതായത് കാവി മുണ്ടുടുത്തു വഴിയെ പോയവനെ പോലും ആക്രമിച്ച മുസ്ലിം മതഭ്രാന്തനെതിരെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന സംസാരിക്കുമോ?
യേശു പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞവനെതിരെ ആരെങ്കിലും സംസാരിക്കുമോ? 5 വയസ്സുള്ള പെൺകുഞ്ഞിനെ കണ്ടാലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും അതുകൊണ്ടാണ് പെൺകുട്ടികളെ കയറി പീഡിപ്പിക്കുന്നതെന്നും പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിമാരെ വിമർശിക്കുമോ? ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് ബാലുശ്ശേരിമാരെ വിമർശിക്കാൻ ഇവിടെ ആളുകളുണ്ടോ? കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ അതും ഭൂരിപക്ഷ വർഗീയതയുടെ പ്രശ്നമായിട്ടാണ് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിരോധിക്കപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ പോലും ഇവിടെ അനുകൂലിക്കാൻ ആളുകളുണ്ട്. അത് രാജ്യദ്രോഹികളാകുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ ഇവർ കോമ്പിറ്റീറ്റ് ചെയ്യുന്നത് ഏതുമായിട്ടാ കമ്പയർ ചെയ്യുന്നത്? RSSനൊപ്പം സമീകരിച്ച് അവരെയും ഭീകരവൽക്കരിക്കാനുള്ള ഒരു ഇസ്ലാമോ കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. RSS അല്ല ഹിന്ദു എന്ന് സ്വയം അടയാളപ്പെടുത്തുന്ന കാഫിറുകളാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്കറിയാം. അതറിയാത്തവരെ അറിയിപ്പിച്ചു കൊടുക്കേണ്ടത് മതേതരരുടെ കടമയാണ്. അവസാനം കാശ്മീരിൽ നിന്നും സമീപകാലത്ത് കൊല്ലപ്പെട്ട് റേപ്പ് ചെയ്യപ്പെട്ട ആട്ടി ഓടിപ്പിക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് ഓർമ്മയുണ്ടോ? എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ രാമരാജ്യമായ സ്വീഡൻ കത്തിയെരിയുന്നത് നമ്മൾ കാണുന്നില്ല. എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? മുസ്ലിമുകൾ കത്തിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർ, വെറും ചരിത്രമാകാൻ വിധിക്കപ്പെട്ടവർ മാത്രമാണ്. അതുകൊണ്ട് ബൈബിള് ഒരു മുഹമ്മദ് യൂസഫ്, കാസർഗോഡുള്ള മുഹമ്മദ് യൂസഫ് ബൈബിള് കത്തിച്ചു. എന്തേ പ്രതികരിക്കാൻ കഴിയാത്തത്? നിങ്ങളും മതേതരന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം വിഷയങ്ങളിൽ പ്രതിരോധിക്കേണ്ടതില്ലേ? പ്രതികരിക്കേണ്ടതില്ലേ? വിമർശിക്കേണ്ടുന്ന വിഷയങ്ങളിൽ വളരെ കൃത്യമായി നിലപാടുകളോടുകൂടി വിമർശിക്കാൻ നമുക്ക് കഴിയണം. നന്ദി.